എവിടെയായിരുന്നു ഇത്രയും നാൾ? ക്യാപ്റ്റൻ ജോൺ റിപ്പോർട്ടഡ് സിക്ക്. അതുകൊണ്ട് അന്ന് എനിക്ക് പോകേണ്ടി വന്നു. എങ്ങനെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് കാണാൻ ഞാൻ വന്നപ്പോൾ നീയില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിരുന്നു. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞു. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇനി എങ്ങും പോവില്ല. I got you a house of bricks. You made it a home of dreams. Really? Like it? Love it. Come. ഞാനിതുവരെ ഇതിൽ കിടന്നിട്ടില്ല. വൈകിപ്പോയ ആദ്യ രാത്രി മറ്റു മുറികളൊക്കെ കാണണ്ടേ? വാ. ഇത് നമ്മുടെ മോന് വേണ്ടി. അപ്പൊ മോൾക്കോ? ഈ രാത്രിയിൽ എനിക്ക് പോവാൻ സമയമായി. ഈ രാത്രി നീ എങ്ങും പോകുന്നില്ല. ഈ രാത്രി മുഴുവൻ നീ എൻ്റെ അടുത്ത് വേണം. പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവോ? ഓക്കെ, പൊയ്ക്കോ. അപ്പോഴേക്കും പിണങ്ങിയോ? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. എന്താ പോരെ? ദേ നോക്ക്, പുഴയിലൂടെ ഒഴുകുന്നത് നിലാവാണ്. അതിനൊപ്പം അരയന്നങ്ങളും. എന്നെ ഒന്നു കൊണ്ടുപോവോ ആ പുഴയിലേക്ക്? എന്നാ പോവാം. Jay, see this? വരാൻ ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷേ ആ വീട് വിട്ടുവരാൻ അവൾ തയ്യാറല്ല. ഞങ്ങളുടെ സ്വപ്ന ആ വീട്. പക്ഷെ ഒരിക്കൽ പോലും ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യമില്ലായിരുന്നു. അമ്മ അവളെ തനിച്ചാക്കരുത്, അവളോട് ഒത്തിരി സ്നേഹം കാണിക്കണം. മോനെ പുറപ്പെടണ്ടേ? 2 മണിക്കൂറെങ്കിലും മുമ്പേ എയർപോർട്ടിലെത്തണം. എന്താ എന്ത് പറ്റി? ഇന്നലെ രാത്രി നമ്മുടെ മോൻ വന്നിരുന്നു. ആരോ കരയുന്ന പോലെ തോന്നി. കണ്ണു തുറന്നപ്പോ എന്റെ അടുത്ത് നമ്മുടെ മോൻ. ഇതൊക്കെ സ്വപ്നമല്ലേ? അത് സ്വപ്നമല്ലായിരുന്നു, നിങ്ങളുടെ കടുംപിടുത്തമല്ലേ എല്ലാത്തിനും കാരണം. പെട്ടെന്ന് കേട്ടപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല. എയർ ഹോസ്റ്റസ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് പിടിച്ചില്ല. പിന്നെ അന്യജാതിക്കാരി. എന്നാലും വഴക്കിട്ടിറങ്ങിപ്പോയത് അവനല്ലേ? എന്തിനാ വീണ്ടും ഒരു കുറ്റപ്പെടുത്തൽ? തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ? അവൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, അതുപോലെ അവളും. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ആ വിമാന അപകടം എന്റെ കുഞ്ഞിന്റെ മുഖം പോലും എനിക്ക്. മകനേ നിൻ കിളിക്കൊഞ്ചൽ കേൾക്കുവാൻ മോഹം വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം ഓർമ്മതൻ പൂഞ്ചിറകേറി പൊന്മകനെ വീണ്ടുമൊന്നാ പോയ കാലം കണ്ടുപോരാനെനിക്കു മോഹം. മകനേ നിൻ കിളിക്കൊഞ്ചൽ കേൾക്കുവാൻ മോഹം വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം നോവുവന്ന നാടിലെൻ്റെ തോളിലൊട്ടിക്കിടന്നെത്ര രാവുകൾ നീ മയങ്ങിയതോർക്കുവാൻ മോഹം ും നേരമൊറ്റക്കിഷ്ടരാഗം മൂളിമൂളി മന്ദമന്ദം മയങ്ങുന്നതോർക്കുവാൻ മോഹം. മകനേ നിൻ കിളിക്കൊഞ്ചൽ കേൾക്കുവാൻ മോഹം വിരൽത്തുമ്പിൽ തൂക്കി നിന്നെ നടത്താൻ മോഹം. ആരുടെയോ കരച്ചിൽ കേട്ട പോലെ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. നമ്മുടെ മോൻ ഇവിടെ തന്നെയുണ്ട്, നമ്മളോടൊപ്പം. വേണ്ട, ഒന്നും എടുക്കണ്ട, യാത്ര മാറ്റിവെച്ചു. നമുക്ക് അയ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നമ്മുടെ മോന്റെ ആഗ്രഹം അതാ. അവള് നമ്മുടെ മോളല്ലേ? ഹലോ ഹലോ, ഡോക്ടർ അല്ലേ? അതെ. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഒരു സാഡ് ന്യൂസ്. അയ്മയുടെ ബോഡി കായലിൽ നിന്ന് കിട്ടി. ഡോക്ടർ പെട്ടെന്ന് ലേക്ക് ഹൗസ് വരെ ഒന്ന് വരണം. ഹലോ